എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പൂക്കളും ചെടികളും ഒക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ബോഗൻവില്ല പ്ലാന്റ് വളരെ ഇഷ്ടമാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ മാർച്ച് ഏപ്രിൽ ഒക്കെ മാസങ്ങളിലാണ് നിറയെ പൂവിട്ട് ഒരു ഇല പോലും കാണാതെ ബോഗൻവില്ല പൂത്ത് തളിർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കുഞ്ഞു കമ്പൂതി നമുക്ക് നട്ടു കൊടുത്താൽ തന്നെ നിറയെ പൂക്കളും അതുപോലെ തന്നെ നിറച്ച് പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം. അതിന് നമ്മൾ പ്രത്യേക കെയറിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അരിയില നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് നട്ടു കൊടുക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളിൽ ഒന്നാമതായിട്ടാണ് ബോഗൻവില്ല. ഇത് കടലാസ് ചെടി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ തന്നെ നമുക്കറിയാമല്ലോ, ഒരു പേപ്പർ മാതിരിയാണ് ഇരിക്കുന്നത്. എത്ര ദിവസം നിന്നാലും വാടുക പോലുമില്ല. എത്ര വെയിൽ കൊണ്ടാലും അതേ രീതിയിൽ തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ബോഗൻവില്ല പ്ലാന്റ് നിറയുവാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കെമിക്കൽ വളങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ചില വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് വളങ്ങൾ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞു കമ്പി ഞാൻ നട്ടു കൊടുത്താണ്. ഇപ്പോൾ അതേ ഒരു വെറൈറ്റി കളർ തന്നെയാണ്, നല്ല ഭംഗിയാണ്, നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ചില വളങ്ങളെ വളത്തെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കെമിക്കൽ മറ്റ് ഡാപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള കടലപ്പിണ്ണാക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ നല്ലതുപോലെ ഉണ്ടാകും. അതിനൊക്കെ മേലെ തന്നെയാണ് ഈ ഒരു വളത്തിൻ്റെ റിസൾട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കടുകാണ്. കടുകതയെ ഞാൻ നല്ല 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര അരച്ചു കൊടുത്തു കഴിഞ്ഞാലും കുറച്ച് മട്ടയ്ക്ക് അതിൽ ഉണ്ടാവും. എങ്കിലും മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അന്നത്തെ തന്നെ നമ്മളുടെ വീട്ടിലെ അന്നത്തെ തന്നെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഒഴിഞ്ഞ ബോട്ടിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കാം. അപ്പോൾ 2 ദിവസം ഇത് മാറ്റി വെക്കണം. മട്ട ഒന്നും കളയേണ്ട കാര്യമില്ല, അതേപടി തന്നെ ഒഴിച്ച് കുപ്പിയിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വേണം മാറ്റി വെക്കുവാനായിട്ട്. അപ്പോൾ 2 ദിവസം ഇരിക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പൊളിച്ചു പൊന്തും. അപ്പോൾ ഇതേ മട്ടൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അത് അടിയിൽ തന്നെ അടിഞ്ഞത കിടപ്പുണ്ട്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം, പൊളിച്ച ശേഷം നമുക്കിതൊന്നൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ആ കൊന്ത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, അതങ്ങ് മാറ്റിക്കളയുക. ആ അരിച്ചെടുത്ത ആ ഒരു വെള്ളം മാത്രം നമ്മൾ നല്ലൊരു കുപ്പിയിലോട്ട് മാറ്റി ഒഴിച്ച് സൂക്ഷിക്കുക. അപ്പം ഞാൻ നല്ലതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ആ കൊന്തെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, അതങ്ങ് മാറ്റിക്കളയുക. നല്ല ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബോഗൻവില്ലയ്ക്ക് ഒന്ന് കൊടുത്തു നോക്കും, നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ കടലപ്പിണ്ണാക്കിനെയൊക്കെ ഇരട്ടി റിസൾട്ടാണ് ഇതിന്. പക്ഷെ കൂടിപ്പോകരുത്, നമ്മൾ ആ ഒരു അളവിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതായി കണ്ടില്ലേ, അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് മാസത്തിൽ 2 തവണ ബോഗൻവില്ലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് ഈ ഉഷ്ണ കാലാവസ്ഥയിൽ നിറയെ പൂക്കൾ കിട്ടുവാനായിട്ട് ഏറ്റവും നല്ല ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാവും. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഓക്കേ.